ഗോപാലാ ഇതിനാണോ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവൾ വന്നതിലാണോ തെറ്റ്? നിങ്ങൾ ചെയ്ത് ശരിയായോ? ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്കുള്ള അത്ര അവകാശം നമുക്കും ഉണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒത്തുപോകാം. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ശങ്കരനായരെ, നാളെ ആ വക്കീൽ സാറിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. പറയാം. നാളെ വക്കീൽ വന്നോ ആധാരം തിരിച്ചെഴുതും, പിന്നെ നമ്മൾ പഴയ പണിക്ക് പോയേച്ചാ മതി. ഈ ഗോപാലിന്റെ കൈക്ക് വന്ന സാധനങ്ങളൊന്നും തിരിച്ചുപോയ ചരിത്രമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ തറവാടിന്റെ പേര് പറയാൻ ഗോപാലൻ മാത്രമേ ജീവിച്ചിരിക്കൂ. അത്രയ്ക്ക് വേണോ? സംഗതി പുറത്തായാൽ നമ്മൾ അകത്താ. അല്ല, സംഗതി നടന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്നും പുറത്താ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? അതിന് ആ തള്ളയും മകനും നാളത്തെ സൂര്യോദയം കാണില്ല. എന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. പണം പോരാൻ തോന്നിയാൽ ഇനിയും തരാം. എന്ത് പറയുന്നു? ഇല്ല കുന്നേ, എന്നെ നിർബന്ധിക്കരുത്, ഞാനത് ചെയ്യില്ല. തീർത്തു പറയുകയാണോ? അങ്ങുന്നേ, ഞാനൊരു പാവപ്പെട്ടവനാണ്, പണത്തിന് ആവശ്യവുമുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ഞാനത് ചെയ്യില്ല. ഭദ്രൻ, എന്റെ തീരുമാനം നടക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അതറിയാവുന്ന നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഈ പണം വാങ്ങിക്കുന്ന ആണ് നല്ലത്. അത്യാവശ്യമായൊരു കാര്യം കൊച്ചുമയോട് പറയാനുണ്ട്. കഥ തുറക്കുമോനെ? അല്ല, വലിയ കൊച്ചമ്മ തന്നെ. ചൗണ്ടി പൊളിക്കടാ.
ഇവിടെ ആരുമില്ലേ? എന്ത് പറ്റി മോനെ? അമ്മ എവിടെ? ഞങ്ങൾ കൊല്ലാൻ വരുന്നു.